അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇതിനൊക്കെ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്നിരിക്കെയാണ് അദ്ദേഹം സഭയില്ലാത്ത അവസ്ഥ വരുന്നത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വോയിസ് റെസ്റ്റിലാണ് മുഖ്യമന്ത്രി എന്നതാണ് സ്പീക്കർ നൽകിയ വിശദീകരണമെങ്കിലും ഈ നീക്കം പലരിലും സംശയമുണ്ടാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനുമെതിരെ ഘോരഘോരം പ്രസംഗിച്ച മുഖ്യമന്ത്രിക്ക് പക്ഷേ ആരോപണങ്ങൾ ഉയരുന്ന ദിവസം തന്നെ വോയിസ് റെസ്റ്റാണ്. നേരത്തെയും പല സന്ദർഭങ്ങളിലും ഇത്തരം നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും വന്നിരുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ കെ കെ രമ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച സമയത്തും മുഖ്യമന്ത്രി അസുഖമാണെന്ന് പറഞ്ഞ് മാറി നിന്നിരുന്നു. അന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനം ഉണ്ടായതാണ്. രമക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രിയുടെ ഈഗോ അനുവദിക്കാത്തതിനാൽ അദ്ദേഹം മാറി നിന്നു എന്നതായിരുന്നു അന്നത്തെ വിമർശനം. ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് കൃത്യമായി മറുപടി പറയേണ്ടയാൾ മുഖ്യമന്ത്രിയായിരുന്നു. കാരണം പി ആർ വിവാദത്തിനും എ ഡി ജി പി വിവാദത്തിനും മലപ്പുറം വിഷയത്തിലും മുഖ്യമന്ത്രിയാണ് പ്രതിസ്ഥാനത്തുള്ളത്. അപ്പോഴാണ് ഇപ്പോൾ തൊണ്ടവേദന എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സഭയിൽ നിന്നും മാറി നിൽക്കുന്നത്. നിരവധി വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരം മുട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ അസുഖം വന്നത് മനഃപൂർവ്വമാണോ എന്നുള്ള സംശയങ്ങൾ പലരും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ അസുഖത്തെ പറ്റി പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് ഷംസുദ്ദീൻ ചോദിച്ചത് സഭയിൽ ചെറിയ ബഹളത്തിന് കാരണമായിരുന്നു. സ്പീക്കർ അടക്കം ഷംസുദ്ദീൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇടപെട്ടിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് എത്ര സംഭവങ്ങൾ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സാർ. അതുപോലെ ഇപ്പോ ഇതൊക്കെ പറയുമ്പോ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദേഹാശ്വാസ്യവും മറ്റൊക്കെ നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഇന്നിങ്ങനെ ഇത് രണ്ടുപേരെ ദിവസം വന്നു എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. മുതിർന്ന ഒരാളാണ്, പരാമർശങ്ങൾ ആരോഗ്യപരമായ കാരണങ്ങൾ വെച്ച് പരാമർശിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അസുഖം വരാം. ഇത്തരം പരാമർശങ്ങളൊന്നും ഒരു ശരിയായ രീതിയല്ല. അങ്ങനെ ഒരാൾക്ക് ചോദിച്ചതല്ല. യെസ്, അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. ചേർന്നെന്ന് പറഞ്ഞു, ചേർന്നെന്ന് പറഞ്ഞു, ചേർന്നെന്ന് പറഞ്ഞു. അതിന്റെ ഉള്ളിൽ നിങ്ങൾ അറിയണ്ട. ചേർന്നെന്ന് പറഞ്ഞു, ചേർന്നെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ അവിടെ ഇരിക്കുക, പ്രതിപക്ഷ ഭരണപക്ഷത്തവരോട് ഇരിക്കുക. ചേർന്നെന്ന് പറഞ്ഞല്ലോ, ചേർന്നെന്ന് പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തെ കളിയാക്കിയതല്ല, ചേർന്നെന്ന് പറഞ്ഞല്ലോ. യെസ്, അങ്ങനെ അങ്ങനെയുള്ള ഒരു ദിവസം, ഈ അങ്ങനെയുള്ള ഒരു ദിവസം ഇത്രയും വലിയ വിമർശനങ്ങൾ പറയേണ്ടി വന്നല്ലോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോഴേക്ക് നിങ്ങൾ അതിന്റെ പകുതിയിലേക്ക് കയറി പിടിക്കരുത്. ഇന്ന് എല്ലാവർക്കും അസുഖം വരും, എല്ലാവർക്കും അസുഖം വരും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരാളുടെ അസുഖത്തെ നമ്മൾ കളിയാക്കൂല. പക്ഷെ ഇന്നത്തെ ദിവസം ഇത് വന്നുപോയി എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആയല്ലോ, ഇന്നത് പറയേണ്ടി വന്നല്ലോ എന്നുള്ളിടത്താണ് ഞാൻ പറഞ്ഞത്. ഇരിക്കവിടെ.